നമസ്കാരം, കൃഷിപാഠത്തിലേക്ക് സ്വാഗതം. പ്ലാവിലെ ശൽക്ക കീടങ്ങളെയാണ് നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്നത് കേട്ടോ. പൂപ്പൽ പോലെ കാണും നമ്മൾ, പക്ഷേ അത് പൂപ്പലല്ല, ശൽക്ക കീടങ്ങളാണ്. അപ്പോൾ ഈ കീടങ്ങൾക്ക് സ്വയം ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോകാൻ സാധിക്കാത്തതുകൊണ്ട് അതിനെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ ഉറുമ്പുകളുള്ളത്. അതായത് ഉറുമ്പുകൾ ഒരു സ്ഥലത്തു നിന്ന് വേറൊരു സ്ഥലത്തേക്ക് ശൽക്ക കീടങ്ങളെ കൊണ്ടുപോകും. അപ്പോൾ ഇവ എന്താണ് അവിടെ ഇരുന്ന് ചെയ്യണേന്ന് വെച്ചാൽ, പ്ലാവിൻ്റെ കൊമ്പുകളിൽ പറ്റിപ്പിടിച്ചിരുന്നിട്ട് അവിടെ ഇരുന്ന് നീരൂറ്റി കുടിക്കും. അപ്പോൾ ഈ നീരൂറ്റി കുടിക്കുക വഴി ആ ഒരു കൊമ്പ് പിന്നെ നശിച്ചു പോകും, അതായത് കരിഞ്ഞുണങ്ങി പോകും. ഒന്നത്. പിന്നെ ഈ ഉറുമ്പുകളുടെ സാന്നിധ്യം കൊണ്ട് വേറൊരു പ്രശ്നമുള്ളതെന്ന് വെച്ചാൽ, ഇലകളിൽ കറുത്തൊരു പൂപ്പൽ വളരാൻ തുടങ്ങും. അപ്പോൾ അങ്ങനെ കറുത്ത പൂപ്പൽ വളരുന്ന ഇലകൾക്ക് പ്രകാശ സംശ്ലേഷണം നടത്താനുള്ള കഴിവ് കാണില്ല. അങ്ങനെ അതുകൊണ്ട് തന്നെ പ്ലാവിൻ്റെ ഉൽപ്പാദനം നല്ല രീതിയിൽ കുറയും. അപ്പോൾ ഈ രണ്ട് രീതിയിൽ, അതായത് നീരൂറ്റി കുടിക്കുകയും പ്രകാശ സംശ്ലേഷണത്തിൻ്റെ അളവ് കുറയ്ക്കുകയും ചെയ്യുക വഴിയാണ് ശൽക്ക കീടങ്ങൾ പ്ലാവിൻ്റെ ഉൽപ്പാദനത്തിന് സാരമായിട്ട് ബാധിക്കുന്നത്. അപ്പോൾ ഇത് എങ്ങനെയൊക്കെ നമുക്ക് നിയന്ത്രിച്ച് നിർത്താമെന്നുള്ളത് നോക്കാം. ആദ്യഘട്ടത്തിൽ, അതായത് ഒന്നോ രണ്ടോ ശൽക്ക കീടങ്ങളെ നമുക്ക് പ്ലാവിൽ കാണാൻ കിട്ടുന്നുള്ളൂ എങ്കിൽ അതിനെ കൈകൊണ്ട് പറിച്ച് ഒഴിവാക്കിക്കളയാം. ഇത് ഇങ്ങനെ അടർത്തിയെടുക്കാൻ പറ്റും കേട്ടോ, കൈകൊണ്ട് പിടിച്ച് വലിക്കുമ്പോഴത്തേക്കും പോരും. അപ്പോൾ അതിനെ എന്നിട്ട് നമ്മൾ ചവിട്ടിയിട്ട് കൊന്നുകളയുക, അത്രേ ഉള്ളൂ. അപ്പോൾ ഒന്നത്. പിന്നെ കുറച്ചുകൂടെ പടർന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, വേപ്പെണ്ണ എമൽഷൻ തളിച്ചു കൊടുക്കണം. വേപ്പെണ്ണ എമൽഷൻ ഉണ്ടാക്കാനുള്ള, അത് മിക്കവർക്കും അറിയായിരിക്കും, ഒന്നുകൂടെ പറഞ്ഞു തരാം. അതായത് 5 ml വേപ്പെണ്ണ എടുക്കുക, കുറച്ച് ഷാമ്പുവോ അല്ലെങ്കിൽ പാത്രം കഴുകുന്ന ഡിഷ് വാഷിൻ്റെ ലിക്വിഡോ ഒഴിക്കുക, ഒന്നോ രണ്ടോ തുള്ളി ഒഴിക്കുക, നന്നായിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് അതിലേക്ക് 1 ലിറ്റർ വെള്ളവും കൂടെ ഒഴിച്ചതിന് ശേഷം കുലുക്കി നന്നായിട്ട് യോജിപ്പിച്ചിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുക. അത് ചെയ്യുക വഴി ഇത് ഒഴിവായി കിട്ടും. പിന്നെ ഉള്ളത് വെർട്ടിസീലിയത്തിൻ്റെ സ്പ്രേ കൊടുക്കുക. വെർട്ടിസീലിയം വാങ്ങിക്കാൻ കിട്ടുന്ന ആൾക്കാർ 20 ഗ്രാം വെർട്ടിസീലിയം 1 ലിറ്റർ വെള്ളത്തിൽ മിക്സ് ചെയ്തതിന് ശേഷം ഈ കൊമ്പുകളിൽ തളിച്ചു കൊടുക്കുക. ഇപ്പം ഇത്രയൊക്കെ ചെയ്യുന്നത് വഴി നമുക്ക് ശൽക്ക കീടങ്ങളെ നല്ല രീതിയിൽ തന്നെ നിയന്ത്രിച്ച് നിർത്താൻ പറ്റും. അപ്പോൾ ഈ ഒരു വീഡിയോ, ശൽക്ക കീടങ്ങളെക്കുറിച്ചുള്ള ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് കുറച്ചെങ്കിലും പേർക്ക് പ്രയോജനപ്പെടും എന്ന് വിശ്വസിച്ചുകൊണ്ട് നിർത്തുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. വീണ്ടും ഒരു കാർഷിക വിഷയവുമായി കാണുന്നത് വരേക്കും നന്ദി, നമസ്കാരം.